പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സ്വരാക്ഷരങ്ങൾ എഴുതുവാൻ പഠിച്ചുവല്ലോ അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ അഞ്ച് വർഗങ്ങൾ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം ഈ അഞ്ച് വർഗത്തിൽപ്പെട്ട ഇരുപത്തഞ്ച് വ്യഞ്ജനാക്ഷരങ്ങളും എഴുതാൻ പഠിച്ചുവല്ലോ ഇനി നമുക്ക് കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി പഠിക്കാനുണ്ട് ഏതൊക്കെയാണവ രാ ലൊക്കെയാണ് യ രാ ല വീ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് അത് ടീച്ചർ എഴുതി കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക ചെറുങ്ങിനൊന്ന് വളച്ച് ഇംഗ്ലീഷിൽ യു യൂന്ന് പോലെ എഴുതി താഴോട്ട് വലിക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരക്കുക എന്താണിത് യ എന്താണ് യാ രണ്ട് എന്ന അക്കത്തിൽ എഴുതുന്ന പോലെ വളച്ച് അവിടെ താഴോട്ട് വരയ്ക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരക്കുക രാ എന്താണിത് ര മലയാളത്തിൽ റ എന്ന് എഴുതുക വീണ്ടും റാര പകുതി അവിടുന്ന് മുകളിലോട്ട് താഴോട്ട് വരക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരാം എന്താണിത് ല എന്താണിത് ല ഇംഗ്ലീഷിൽ സ്മോൾ ഡി ചെറിയ അക്ഷരം ഡി എന്നെഴുതുന്ന പോലെ എഴുതുക മുകളിൽ നിന്ന് വലത്തോട്ട് വരയ്ക്കുക എന്താണിത് വ വാണേ ചെറിയൊരു വട്ടം വരച്ച് രണ്ട് എന്നതുപോലെ വരച്ച് താഴോട്ട് വരക്കുക വലത് ഒരു വര മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ടൊരു വരാം എന്താണിത് ഷ എന്താണ് ഷ ഷ ഇംഗ്ലീഷിൽ യു എന്നതുപോലെ എഴുതുക നേരെ താഴോട്ട് വരക്കുക അയുവിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ക്രോസിലായി വരക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരക്കുക എന്താണിത് ഷ എന്താണ് ഷ ഷ നേരത്തെ രാ എന്നതുപോലെ രണ്ടതുപോലെ എഴുതി താഴോട്ട് വരയ്ക്കുക നടുവിൽ നിന്ന് വലത്തോട്ട് വരയ്ക്കുക മുകളോട്ട് നേരെ താഴോട്ട് വരക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരക്കുക സ എന്താണിത് സ ഒരു ചെറിയ ഒന്ന് വരയ്ക്കുക പിന്നെ ഇംഗ്ലീഷിൽ എസ് എന്ന പോലെ എഴുതുക ഐസിൻ്റെ ഉള്ളിൽ നിന്ന് വളച്ച് പുറത്തോട്ട് നീട്ടി വരക്കുക മുകളിൽ ഇടത്ത് നിന്ന് വരത്തോട്ട് വരക്കുക ഹ എന്താണിത് ഹ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലായല്ലോ ഇനി മൂന്ന് അക്ഷരങ്ങൾ കൂടി എഴുതാനുണ്ട് പക്ഷേ ആ മൂന്ന് അക്ഷരങ്ങളെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല കാരണം ആ മൂന്നക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളാണ് എന്ന പേരിൽ അതുകളെ വ്യഞ്ജനാക്ഷരമായിട്ട് എണ്ണുന്നില്ല അതായത് ക്ഷ ക ഷ ഈ രണ്ട് അക്ഷരം ചേർന്നതാണ് ക്ഷ അതുകൊണ്ട് അതിനെ വ്യഞ്ജനാക്ഷരമായി എണ്ണുന്നില്ല അത് കൂട്ടക്ഷരമാണ് രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുന്ന അക്ഷരമാണ് അതുപോലെ ത്ര ര ഈ രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്നതാണ് ത്ര അതുകൊണ്ട് ത്രായെ എന്ത് എന്തായി കൂട്ടുന്നില്ല വ്യഞ്ജനാക്ഷരമായി കൂട്ടുന്നില്ല അത് കൂട്ടക്ഷരമാണ് അതുപോലെ ഞ എന്ന അക്ഷരവും കൂട്ടക്ഷരമാണ് ഏതൊക്കെ അക്ഷരം ചേർന്നതാണ് ജ്ഞി ഞി ഞ ഞ എന്ന രണ്ട് വ്യഞ്ജനാക്ഷരം ചേർന്നതാണ് ഞ അതുകൊണ്ട് അതും ഒരു വ്യഞ്ജനാക്ഷരമായിട്ട് കൂട്ടുന്നില്ല കൂട്ടക്ഷരമായിട്ടാണ് കൂട്ടുന്നത് അങ്ങനെ ക്ഷ ക്ഷത്ര ഈ മൂന്ന് കൂട്ടക്ഷരങ്ങളെയും എങ്ങനെയാണ് എഴുതുന്നത് അതുകൂടി നമുക്കിപ്പോൾ പഠിക്കാം ടീച്ചർ എഴുതാം എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഒരു പോലെ താഴോട്ട് വരക്കുക ഇടത്തോട്ട് വരച്ച് മുകളിലോട്ട് വളച്ച് താഴെ കൊണ്ടുവന്ന് ചെറിയ സീ പോലെ എഴുതി ഉള്ളിൽ കൂട്ടി പുറത്തേക്ക് വരക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരയ്ക്കുക എന്താണിത് ഛ എന്താണ് ഛ ഛ ത എന്ന് എഴുതുക നേരെ മുകളിലോട്ട് വരച്ച് വലത്തോട്ട് വരച്ച് മുകളിലോട്ട് വരച്ച് നേരെ താഴോട്ട് ത ആ താഴെ നടുവിൽ നിന്ന് ക്രോസിൽ താഴോട്ട് വരക്കുക മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരക്കുക എന്താണിത് ത്ര എന്താണ് ത്ര ത്ര ഒരു ഒന്ന് എന്ന് വരയ്ക്കുക നെടുക്കുന്ന ഇടത്തോട്ട് വരച്ച് ചെറിയ യൂന്ന് പോലെ എഴുതി ഉള്ള കൂട്ടി പുറത്തേക്ക് വരയ്ക്കുക മുകളിൽ ഇടത്ത് നിന്ന് വരത്തോട്ട് വരാം ഇത് ജ്ഞ എന്താണ് ഞാ അപ്പോൾ ഈ മൂന്ന് കൂട്ടക്ഷരങ്ങളും എഴുതുവാൻ പഠിച്ചുവല്ലോ അപ്പോൾ ഇന്ന് യ രാ ല വ ഷ ഷ സ ഹ അതുപോലെ കൂട്ടക്ഷരങ്ങളായ ക്ഷ ത്ര ഇവകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വ്യഞ്ജനാക്ഷരങ്ങളും ഈ മൂന്ന് കൂട്ടക്ഷരങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതുവാൻ പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന കുറേ പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുനർമിളാമഹ വീണ്ടും കാണാം പുനർമിളാമഹ വീണ്ടും കാണാം ധന്യവാദ